നമസ്കാരം, ശ്രീധരായാണ്. നമ്മളെ നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ 16, 17, 18 വയസ്സുള്ള യുവാക്കൾ നമ്മുടെ നാട്ടിൽ വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ മതി, കഞ്ചാവിനും മയക്കും മരുന്നിനൊക്കെ അടിമയായി കൊണ്ടിരിക്കുന്നതാണ്. നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർക്ക് അവരുടെ സുഖം മാത്രം, കഞ്ചാവും മയക്കുമരുന്നും എല്ലാം അങ്ങനെ അടിച്ച് അവർക്ക് സുഖം. അവർക്ക് നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ സമൂഹത്തിനെ കുറിച്ചൊന്നും ഒരു പ്രതിബദ്ധത ഇല്ല. നമ്മൾ ദൂരേക്കൊന്നും പോകണ്ട, നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും ഉള്ളവര്. അപ്പൊ ഈ സമൂഹവും, ഈ യുവ സമൂഹമൊക്കെ മാറേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞ്, നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും നമ്മുടെ സമൂഹത്തെക്കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യം ഉണ്ടാകുന്ന ഒരു സമൂഹം വളരേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ കേന്ദ്ര സർക്കാർ ഈ അഗ്നിപഥ എന്ന പദ്ധതിയിലൂടെ യുവാക്കൾക്ക് 17 വയസ്സ് മുതൽ, പ്ലസ് ടു കഴിഞ്ഞ 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെ 4 വർഷം ഒരു സൈനിക സേവനം എന്നുള്ള നിലയിൽ ഇത്തരത്തിലൂടെ അഗ്നിപഥ എന്നുള്ള പദ്ധതി ആവിഷ്കരിച്ചത്. കഞ്ചാവും മയക്കുമരുന്നും അടിച്ച് സ്വന്തം കാര്യം നോക്കി നടക്കുന്ന യുവാക്കളിൽ നിന്ന് രാഷ്ട്രസ്നേഹവും രാജ്യത്തെക്കുറിച്ചും ഒരു സൈനികൻ എന്താണെന്ന കുറിച്ച് വ്യക്തമായ ബോധ്യമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. അത് യുവാക്കൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ്, യാതൊരു സംശയമില്ല. അവരുടെ ശമ്പളത്തെ കുറിച്ച് കൃത്യമായി 30,000 അല്ലെങ്കിൽ 40,000 കൂടി ശമ്പളം കിട്ടും. ഈ 4 വർഷം കഴിഞ്ഞ 10-12 ലക്ഷം രൂപ കയ്യിൽ കരുതിട്ടാണ് വന്നത്. ഇപ്പൊ അത് വന്നപ്പോ തുടങ്ങി, അത് പറഞ്ഞപ്പോ തുടങ്ങി ഇവിടെ ചില ആളുകൾ എന്താണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കണ, അവർക്ക് ജോലി കിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ജോലി ആർക്കും കിട്ടൂല, തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ ട്രെയിൻ കത്തിക്കണ്, എത്രയെത്ര ട്രെയിൻ കത്തിച്ച്, എത്രയെത്ര പൊതുമുതലുകൾ ഇവിടെ നശിപ്പിച്ച്, പാർട്ടി ഓഫീസുകൾ നാടിന് വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവന്മാരാണ് പട്ടാളക്കാരാകാൻ പോണത്. ഇവന്മാര് വിചാരിച്ചേക്കണ ഇതൊക്കെ കാണാൻ നേരത്ത് കേന്ദ്ര സർക്കാർ അങ്ങോട്ട് കണ്ണടച്ച് കയ്യടച്ച് മെയ്യടച്ച് ഈ പരിപാടി അങ്ങോട്ട് നിർത്തുന്നതാണ്. മക്കളെ കുറച്ച് കഴിയാൻ നേരത്ത് ഇരവാദം ഇറക്കിക്കൊണ്ട് വരല്ലേ, വന്നിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ ആക്രമിച്ച അവന്മാരെ രക്തത്തിന്റെ സ്വത്ത് കണ്ടെത്തുകയും ബുൾഡോസർ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നറിയാം. ഇതിന്റെ പിന്നിൽ ആരാണ് അണിനിരക്കണമെന്നുള്ളത് കൃത്യമായ ബോധ്യം കേന്ദ്ര സർക്കാരിനൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ ഈ പദ്ധതിനെ വെറുതെ വിമർശിച്ചുകൊണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്തിനു പറയുമ്പോൾ തന്നെ ഈ ട്രെയിൻ കത്തിക്കേണ്ട ആവശ്യമുണ്ട്, പൊതുമുതൽ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിനൊക്കെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ഇതൊക്കെ കേന്ദ്ര സർക്കാർ കണ്ടിട്ടും ബോധ്യപ്പെട്ടും തന്നെയാണ് കറക്റ്റായിട്ട് മുന്നോട്ട് പോണത്. ഇവിടുത്തെ യുവാക്കളുടെ ഇടയിൽ കൃത്യമായിട്ട് രാഷ്ട്ര സ്നേഹം ഉണ്ടാക്കുക, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ഒരു 4 വർഷം കൊണ്ട് അത് മനസ്സിൽ വരുമ്പോൾ അവൻ ഭാവിയിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച്, നമ്മുടെ രാഷ്ട്രമാണ് ഏറ്റവും വലുതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും, യാതൊരു സംശയമില്ല. ഇവിടെ പറയുന്ന തൊഴിലില്ലായ്മ ഉണ്ടാവും 21 വയസ്സ് കഴിഞ്ഞാൽ. 21 വയസ്സ് കഴിഞ്ഞ് തിരിച്ചു തന്നെ അവന് ഒരു 10-12 ലക്ഷം രൂപ കൈ കിട്ടും. അവന് അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ തുടങ്ങാം? ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ ഇങ്ങനെയുള്ളവർക്ക് തൊഴിലിന് വേണ്ടി കൂടുതൽ പ്രാധാന്യം കൊടുക്കാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എന്തിനും ഏതിനെ വിമർശിക്കുക, എതിർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ വരും തോറും, ഓരോ ദിവസം കഴിയുന്നതോറും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യുവാക്കൾക്ക് ഇത് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങളും ഭാവിയിൽ ഉൾപ്പെടെ ഈ 4 വർഷം മാത്രം, 4 വർഷം കഴിഞ്ഞാലും ഭാവിയിൽ ജോലി സാധ്യത കൃത്യമായിട്ടുണ്ടാകും. ഇനി ചിലവർ പറയണത് എന്തിട്ടാണ്, ആർ എസ് എസ്കാർക്ക് വേണ്ടിയുള്ളതാണ്, RSS കാരാകാൻ വേണ്ടിയാണ്. എൻ്റെ പൊന്നോ, പട്ടാളക്കാരനായി കഴിഞ്ഞാൽ രാഷ്ട്രത്തോട് സ്നേഹമുള്ളവരെയൊക്കെ RSS കാരനാണെന്ന് വിളിക്കണമെങ്കിൽ നിങ്ങൾ വിളിച്ചോന്ന്, നിങ്ങൾ ഉറപ്പായിട്ടും വിളിച്ചുകൊണ്ടിരുന്നു, അതിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ എതിർക്കും തോറും ഇതിന്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കുള്ളു, യാതൊരു സംശയമില്ല. പിന്നെ ഈ ട്രെയിൻ കത്തിച്ചവരെയും ബസ് കത്തിച്ചവരെയൊക്കെ ഇപ്പൊ ഇവിടുത്തെ പട്ടാളക്കാർ, ഇവിടുത്തെ ഭരണ സമൂഹം ഒന്നും കണ്ടില്ലെന്ന് നടിച്ചെന്ന് വിചാരിക്കല്ലേ മക്കളെ, കുറച്ച് കഴിയുമ്പോ ഇരവാദം ഇറക്കിക്കൊണ്ട് വരണ്ടി വരും. മര്യാദക്കാണെങ്കിൽ ജീവിച്ചു. ഇത് ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ ഏതെങ്കിലും സമുദായത്തിന് വേണ്ടിയോ പ്രത്യേകമായിട്ട് ചെയ്യുന്ന പരിപാടിയിൽ, ഇന്ത്യയിലെ യുവാക്കൾക്ക് വേണ്ടിയാണ്. അവിടെ മതവും രാഷ്ട്രീയവും ഒക്കെ ചേർത്ത് തൊഴിലില്ലായ്മ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ്, തൊഴിലില്ലായ്മ ഇവിടെ പറയണത് ഇവിടുത്തെ DYFA ക്കാരാണ് അല്ലെങ്കിൽ ഇവിടുത്തെ CPM കാരാണ്. ഇവിടുത്തെ യുവാക്കളുടെ അവസ്ഥ എന്താണ് അവളോട് ചോദിച്ചാൽ മതി. അപ്പൊ അത്തരത്തിലുള്ള യുവാക്കൾക്കൊക്കെ ഒരു തൊഴിൽ കൊടുക്കുക, നാടിനോട് സ്നേഹമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക, ഒരു സമ്പാദ്യം ഉണ്ടായി കൊടുക്കുക, അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അല്ലാണ്ട് എന്തിനും ഏതിനും എതിർത്ത് കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ട് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബസ് കത്തിച്ചവരും ട്രെയിൻ കത്തിച്ചവരും നിങ്ങളുടെയൊക്കെ മുഖകാരം കണ്ടിട്ട് വിചാരിക്കില്ലേ എല്ലാവർക്കും പണി പാലും വെള്ളത്തിൽ കിട്ടും. അതുകൊണ്ട് തന്നെ അഗ്നിപഥ എന്ന പദ്ധതിയെ
പൂർണ്ണമായിട്ട് കേന്ദ്ര സർക്കാരെ പിന്തിരിയരുത് എന്ന് തന്നെയാണ് അഭിപ്രായം യുവാക്കൾക്ക് വേണ്ടി. കാരണം ഇവിടുത്തെ യുവാക്കളുടെ അവസ്ഥ അത്രയ്ക്ക് പരിതാപകരമായതുകൊണ്ട് തന്നെയാണ് യുവാക്കൾക്ക് വേണ്ടി ഈ പദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം, യാതൊരു സംശയമില്ല. അതുകൊണ്ട് മുന്നോട്ട് ഉണ്ടോന്ന് 100% ഉറപ്പുണ്ട്. അപ്പൊ ഈ കത്തിച്ചവന്മാരും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കണവന്മാരും കൊണ്ടിരുന്നോ, ഈ കത്തിച്ചും നശിപ്പിച്ചും ഇതിനുള്ളിൽ കിടന്ന് കളിക്കണ ഏത് പരനാറികളാണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പൊ പരനാറികൾ അങ്ങനെ കിടന്ന് ചിരിക്കല്ലേ, ചെലവന്മാർ ഇതിന്റെ ഇടയിൽ കിടന്നിട്ട് എന്താണ് കാര്യം എന്നോട് പറഞ്ഞല്ലോ, വെറുതെ കിടന്ന് ചീത്ത പറഞ്ഞോണ്ടിരിക്കണം. ആണ് പറഞ്ഞോണ്ടിരുന്നവനെ എന്നാണ് റാസിലേ അൻവറേ ഇതേ പറയാൻ പറ്റുള്ളൂ. അടുത്തത് അന്നല്ലേ ചാണകം എന്താണ് വരാന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ നടക്കട്ടെ, ഈ പദ്ധതിക്ക് വേണ്ടി പൂർണ്ണ സപ്പോർട്ടായിട്ട് ഇവിടുത്തെ ഇന്ത്യയിലെ യുവജനങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ എത്ര തെറ്റിദ്ധരിപ്പിക്കാനും എത്ര നശിപ്പിക്കാനും നോക്കിയാലും യുവാക്കൾക്ക് രാഷ്ട്രത്തോടും സമൂഹത്തോടൊക്കെ പ്രതിബദ്ധത വരണത് അത്യാവശ്യം തന്നെയാണ്. ഇതാരെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണമെന്നല്ല, നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണമെങ്കിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ആരെയും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണതല്ല, നമ്മുടെ നാടിന് വേണ്ടി. ഓക്കെ, കുറെ നാൾക്ക് ശേഷം ഇവിടെ ലൈവിൽ വന്നിങ്ങനെ കമന്റുകൾ കണ്ടുകൊണ്ട് ഇടാൻ തോന്നുന്നത്. അപ്പൊ അഗ്നിപഥ് എന്ന പദ്ധതിക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് വേണ്ടിയുള്ള, യുവാക്കൾ തൊഴിലിന്, രാഷ്ട്രസേഹത്തിന്, രാജ്യത്തിന് വേണ്ടിയുള്ള ഈ പദ്ധതിക്ക് ഞങ്ങളുടെയൊക്കെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവും.